ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പലരും പലപ്പോഴും കണ്ണിന് അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടുണ്ടാവും ഐ സ്ട്രെയിൻ എന്തുകൊണ്ടുണ്ടാകുന്നു ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ പരിഹാരങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ ഡോക്ടർ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കുന്ന മെട്രോ മെഡിക്കൽ സെൻറ്റർ അജ്മാൽ ഓഫ്തോൾമോളജിസ്റ്റായ ഡോക്ടർ ആരിഫ് പൊന്നമ്പത്താണ് അപ്പം ഐ റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ യു കെ ഡെഫിനറ്റ്ലി കോൾ ഇൻ വിളിക്കുന്ന നമ്പർ ഇസ് 0529611333 അതുപോലെ എസ് എം എസ് നമ്പർ ഇസ് 3537 എസ് എം എസ് അയക്കുന്ന ഫോർമാറ്റ് എൻ ടി വി സ്പേസ് നിങ്ങളുടെ ചോദ്യം ആൻഡ് യുവർ നെയിം അവിടെ ഡോക്ടർ നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റൈറ്റ് അപ്പം ഡോക്ടർ വി ആർ ടോക്കിംഗ് അബൌട്ട് ഐ സ്ട്രെയിൻ അറ്റ് വർക്ക് പ്ലേസ് അപ്പം ഇങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് കാരണം ഇത് യൂഷ്വൽ ക്വസ്റ്റ്യൻ പറഞ്ഞു വരുമ്പോൾ ഐ ഫാറ്റീഗ് അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ സീംസ് ടു ബി എ വെരി സിമ്പിൾ പ്രോബ്ലം പക്ഷേ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് നമ്പർ വൺ ഇത് ഒരുമാതിരി എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇഷ്യൂ ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ജി സി സി കൺട്രീസിൽ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാർക്ക് എഫക്റ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് രണ്ടാമത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് ഇതിൻ്റെ സിംറ്റംസ് ഇപ്പോൾ സാധാരണ ഒരു അസുഖത്തിനൊരു പ്രത്യേക ഒരു സെറ്റ് സിംറ്റംസ് ഉണ്ടാവും ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇഷ്യൂസ് ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ റെഡ്നെസ് ഒരു ചെറിയ വെള്ളംചാട്ടം അത് മുതൽ എക്സ്ട്രീം ആയിട്ടുള്ള സിംറ്റംസ് വരെയും കാണാം ഫോർ എക്സാമ്പിൾ ഡബിൾ വിഷൻ കാണുക കണ്ടോണ്ടിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ബ്ലറായി പോവുക ഇത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാൻ ഒരു കാരണമുണ്ട് ഐ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പല പേഷ്യൻസ് ഇരുന്ന് കഴിയുമ്പോൾ ഫേഴ്സ് കാര്യം നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ പറയും ഡോക്ടർ എനിക്ക് ഐ സ്ട്രെയിൻ എന്ന് പറയും അപ്പം ചിരിച്ചുകൊണ്ട് ചോദിക്കും എന്താന്ന് ചോദിക്കും അപ്പോൾ പറഞ്ഞ മാതിരി യൂഷ്വൽ ഈ സിംറ്റംസും കാണാം ഓൺ ദി അതർ എക്സ്ട്രീം ഡബിൾ വിഷനും അങ്ങനത്തെ എക്സ്ട്രീം ആയിട്ട് സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എല്ലാം കൂടി നമ്മൾ ഒറ്റൊരു ബാസ്കറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് സിംപ്ലിഫൈ ചെയ്യാം വിൽ കം ടു ദാറ്റ് ആഫ്റ്റർവേഴ്സ് ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മൾ അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം അപ്പോൾ എല്ലാം കൂടി ഒരു ബാസ്കറ്റ് ഇടുമ്പോൾ ദർ ഈസ് എ ഡേഞ്ചർ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് അവർക്ക് കാര്യമായിട്ടുള്ളൊരു അസുഖം ഉണ്ടാവും മിക്കവാറും അതിൻ്റെ ഒരു സിംറ്റം ആയിട്ടാണ് ഇവർ ഈ ഐ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് വരുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം ഓബ്വിയസ്ലി നമുക്ക് അതിനെ പറ്റി ഡോക്ടറിന്റെ സിംറ്റംസ് പറഞ്ഞു ബിഫോർ ദ സിംറ്റം നമുക്ക് ഇതിന് വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ മെയിൻ റീസൺസ് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നമ്മളെ കണ്ണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ളതാണ് അതിന് ഒരു എക്സ്പയറി ടൈം ലിമിറ്റ് ഇല്ല ഇപ്പോൾ ആദ്യമായിട്ട് ജെറ്റ് ലൈനേഴ്സ് ഇല്ലേ നമ്മളെ എയർലൈൻസ് അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഡിസ്ക്രൈബ് ചെയ്യരുത് ഇങ്ങനെ ഒരു ജെറ്റ് ലൈനർ ഒരു എയർലൈനർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും റെസ്റ്റ് ചെയ്യില്ല ഒരു എയർപോർട്ടിൽ വന്നിട്ട് റീഫ്യൂവൽ ചെയ്ത് മെയിൻറ്റെനൻസ് കഴിഞ്ഞ് പറക്കും അത് ടിൽ ദി എൻഡ് ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് വരും ആ എയർപ്ലെയിന് പറന്നുകൊണ്ടിരിക്കുക ദാറ്റ് ഈസ് എ ടെക്നിക്കലി വെരി ചാലഞ്ചിങ് സിറ്റുവേഷൻ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണും അങ്ങനെയാണ് നമ്മൾ എത്ര ഉപയോഗിക്കുന്നു പറഞ്ഞാലും കണ്ണിന് ഒരു കുഴപ്പവും വരാൻ സാധ്യതയില്ല കണ്ണ് ദൈവം തന്നിരിക്കുന്ന ഒരു എക്സ്ട്രീംലി ഒരു കോംപ്ലക്സ് ഓർഗനാണ് പല ഭാഗങ്ങളും ഉണ്ട് ചിലവർക്ക് അതിൻ്റെ എക്സാക്ട് മെക്കാനിക്സ് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ലൈറ്റ് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് ബ്രെയിനിലേക്ക് പോകുന്നത് എക്സെട്ര എക്സെട്ര കമ്മിങ് ബാക്ക് ടു മൈ ഏർലിയർ പോയിന്റ് സിറ്റുവേഷൻ ഇസ് സച്ച് ദാറ്റ് നമ്മളിപ്പോൾ ഐ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഒരു എയർപ്ലെയിൻ അതാണ് എയർപ്ലെയിനെ പറ്റി നമ്മൾ സാധാരണ മെയിൻറ്റെനൻസ് ഇല്ലാതെ ഇപ്പോൾ ലോ ബജറ്റ് എയർലൈൻസ് ചിലതൊന്നും മര്യാദക്ക് മെയിൻറ്റെനൻസ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ മിക്കവാറും എയർ ഏഷ്യയുടെ ഗതി വരും റീസെൻ്റ്ലി ഫ്ലൈറ്റ് സെയിം സിറ്റുവേഷൻ കണ്ണിനാണ് അത് ഉപയോഗിക്കേണ്ട ചില സാഹചര്യങ്ങളും ചില എൻവയറമെൻ്റൽ സിറ്റുവേഷൻസ് ഉണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പം പറ്റില്ല പക്ഷേ അതിന് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതാണ് ഈ പർട്ടിക്കുലർ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് അപ്പം അത് സോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ബേസിക്കലി ഇഫ് യു നോട്ട് ഓവർ യൂസ് യുവർ ഐസ് ഇഫ് യു യൂസ് യുവർ ഐസ് നോട്ട് ഇൻ ദി റൈറ്റ് വേ ഓർ ദ റൈറ്റ് എൻവയറമെൻറ്റ് അങ്ങനെയാണെങ്കിൽ ദെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് ഐ സ്ട്രെയിൻ ഓക്കെ അപ്പം ഡോക്ടർ ഇപ്പോൾ വർക്ക് പ്ലേസ് എന്ന് പറയുമ്പം ഡോക്ടർ ഇങ്ങനെ വർക്ക് പ്ലേസ് ഇസ് ഇറ്റ് സ്പെസിഫിക് ടു കമ്പ്യൂട്ടേഴ്സ് മാത്രം
കമ്പ്യൂട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഐ സ്ട്രെയിൻ വരുന്നത്? ഓർ യു നോ ഡസ് ഇറ്റ് ഹാവ് ടു ഡു വിത്ത് ഓൾ അദർ കൈൻഡ്സ് ഓഫ് പ്രൊഫഷൻ? അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ആബ്സല്യൂട്ട്ലി റെലവന്റ് ക്വസ്റ്റ്യൻ. ഐ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ക്ലിക്ക് ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടർ. അതെ, കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. നിങ്ങൾ ഇതിപ്പം ശരി ഇത് സൂചിപ്പിച്ച കാരണം ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. എന്താണെന്ന് വെച്ചാൽ യു ആർ റൈറ്റ്, ഒരു വലിയൊരു വിഭാഗം ഈ പേഷ്യൻസ് ആക്ച്വലി ആർ കണക്റ്റഡ് വിത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ യുഗം. സം ഇൻട്രസ്റ്റിംഗ് റീസെർച്ച് ഫൈൻഡിങ്സ്. റീസെർച്ച് കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ എന്തൊരു പേപ്പറോ ബുക്കോ എന്തെങ്കിലും മുമ്പിൽ വെച്ച് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓൺ ദി ആവറേജ് നമ്മളിപ്പോൾ സയൻസിൽ പറയുന്നത് 33 സെൻറ്റിമീറ്റർ 35 സെൻറ്റിമീറ്റർ ഇടക്കാണ്. റീസെർച്ച് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണോ ഐപാഡോ അങ്ങനെ ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരാൾ ആവറേജ് 33 സെൻറ്റിമീറ്ററിലല്ല പിടിക്കുന്നത്, കുറച്ചും കൂടി അടുപ്പിച്ച് പിടിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് ഇതുവരെ ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. ഇന്നർ ഇൻബിൽറ്റ് സൈക്കോളജിക്കൽ ആയിട്ട് നമ്മൾ അടുപ്പിച്ച് പിടിപ്പിക്കും. അത് പോയിന്റ് നമ്പർ വൺ. പ്രോബബ്ലി ചിലവർ പറയുന്നത് ഇത് അതിന്റെ ടൈപ്പിന്റെ സൈസ് ചെറുതാണല്ലോ, എസ്പെഷ്യലി മൊബൈൽ ഫോൺ. അപ്പൊ കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചാല് കാണാൻ പറ്റത്തുള്ളൂ. വാട്ട് ഡസ് ദാറ്റ് ലീഡ് ടു? കണ്ണിലും ഒരു ഇപ്പോൾ ക്യാമറ, ഞാൻ ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാനുള്ള ക്യാമറയെ പറ്റിയാണ്. ഞാൻ ക്യാമറ ഉപയോഗിക്കുകയാണ്, ഒരു ദൂരെ ഒരു പക്ഷിയുടെ ഒരു ചിത്രം എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആ പെർട്ടിക്കുലർ ഡ്രം ഇല്ല, ഓട്ടോ ഫോക്കസിനെ പറ്റിയല്ല പറയുന്നത്, മറ്റേ ഡ്രം തിരിച്ചിട്ട് ഫോക്കസ് ചെയ്തിരിക്കും. അതേ ക്യാമറ നമ്മൾ തിരിച്ചിട്ട് ഈ പേപ്പറുടെ മേളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മാറില്ല. 6 മീറ്ററിൽ നിന്ന് പെട്ടെന്ന് അടുത്തുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഡ്രം തിരിക്കും. ആ ജോലി ചെയ്യുന്ന ഒരു ചെറിയൊരു മസിലുണ്ട്, സിലറി മസിൽ എന്നാണ് കണ്ണിൻ്റെ ഉള്ളിൽ പറയുന്നത്. ആ മസിലാണ് പതുക്കെ ഒന്ന് പിടുത്തം വന്നിട്ട് ആ ലെൻസിനെ സൈസും ഷേപ്പും മാറ്റിയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നു. ഈ മസിൽ മൊബൈൽ ഫോൺ കുറെ നേരം ഉപയോഗിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച മതി, ഒന്ന് ഡിസ്റ്റൻസ്, രണ്ടാമത് ഫോണ്ടിന്റെ സൈസ്. ഇത് രണ്ടും വരുമ്പോഴത്തേക്കും സിലറി മസിൽ ടൈറ്റാ. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ ഡിഫറെന്റ് ഇഷ്യൂ. നൗ ലെറ്റ്സ് സേ അഗൈൻ എ ഡിഫറെന്റ് എക്സാമ്പിൾ. ഒരു അനലോഗ സിറ്റുവേഷൻ എടുക്കുക. മിഷറിനെ അപ്പം ഒരു ജിമ്മി കൊണ്ടുപോയി, ഒരു 5 കിലോയുടെ ഡമ്പൽ എടുത്ത് കൈ തോന്നുന്നു, പത്രാശം പൊക്കാൻ പോകും. യു വിൽ സ്മൈൽ, ബിഗ് ഡീൽ. പത്രാശം പൊക്കിയിട്ട് തിരിച്ചു വരും. അതേ ഡമ്പൽ തന്നെ 50 പ്രാവശ്യം പൊക്കാൻ പറഞ്ഞു എന്തിട്ടും സംഗതി 5 കിലോ തന്നെയാണ്. പക്ഷേ 40-ാമത്തെ ഒന്നെങ്കിൽ മസിൽ പിടിക്കും, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഇഷ്യൂസും ഇട്ടിട്ട് മതിയാക്കിയില്ല. ആ സെയിം സിറ്റുവേഷനാണ് നമ്മൾ സിലറി മസിലിൽ കാണുന്നത്. ഇത് അഡൾട്ട്സിനെ പറ്റി. ഇപ്പോ ഒരുപാട് ആൾക്കാർ കുട്ടികളെ പറ്റി ചോദിക്കാറുണ്ട്. അതെ, കുട്ടികളിൽ അതെ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ടോ, സ്ട്രെയിൻ? ബിക്കോസ് അവർ എപ്പോഴും ബുക്ക് വായിക്കുമ്പോഴും സ്പെസിഫിക്കലി ലൈറ്റ് ഇതിനൊരു മെയിൻ. അബ്സല്യൂട്ട്ലി, യു ആർ ടച്ചിംഗ് ഓൺ ഓൾ ദി റൈറ്റ് ബട്ടൺസ്. ഓക്കേ, നൗ വി വിൽ മൂവ് ഓൺ ടു ദാറ്റ്. ഓക്കേ, ബട്ട് ലെറ്റ്സ് ടച്ച് ദി കോർ ഇഷ്യൂ. വാട്ട് ഡു വി ഫൈൻഡ് ടുഡേ? ഇന്നെന്താ കണ്ടുവരുന്നത്? അതെ, നല്ലൊരു ശതമാനം, ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ നിയർലി 80% കുട്ടികളിൽ കണ്ണാടി ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ, അല്ലെങ്കിലും നാട്ടിൽ മാത്രമല്ല, ഓൺ ദി ഓവറോൾ നമ്മൾ സാധാരണ പേരൻസിനെ നോക്കും, പേരൻസിന് കണ്ണാടി ഉണ്ടോ? ഹൈ ലൈക്ലി, ഫോർ ഷുവർ അല്ല, ദേർ ഈസ് എ ഹൈ ലൈക്ലിഹുഡ് ജനറ്റിക്സ് കാരണം ദ ചൈൽഡ് ഈസ് ഗോണ ടു ഗെറ്റ്. ഇതിപ്പോ ഫാദറിനും മദറിനും കണ്ണാടി ഇല്ല, കുട്ടിക്കുണ്ട്. അതിന് നല്ലൊരു സാമാന്യ ഒരു പവർ ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അഗൈൻ ബാക്ക് ടു റീസെർച്ച്. ആൾക്കാർ ചിലര് ദേ ആർ ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ഈ നമ്മൾ ഈ എക്സസൈസ് ആയിട്ട് കുട്ടികളുടെ ഈ മസിൽ, ഈ സിലറി മസിൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. എൻ്റെ പ്രായം ഇപ്പം 40 കഴിഞ്ഞവർക്ക് കുട്ടികളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഓൺലി 10% ഓഫ് ദ കേപ്പബിലിറ്റി. 10%. അപ്പോൾ അതിരുന്ന് കോൺസ്റ്റൻ്റ്ലി ട്വീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ആ മസിൽ എക്സ്ട്രീംലി സ്ട്രെസ്ഡ് ഔട്ട് ആവും. അപ്പോൾ ആ ടൈറ്റ് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് സൈഡിലേക്ക് കാഴ്ച. അപ്പം ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്.
that we need to tell parents that please take care that your children do not use mobile phones and iPads excessively. Okay, all right. Appam, what about TV? TV kaanumbulum kuttigalkku ingane oru problem varan sadhyathayundo? Initially, korchu varshangalkku munpu, I thought that it was an issue. അത് അന്ധകാലത്ത് 25 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടി വിയാണ്. ഇപ്പോഴത്തെ ദേ പുറകിലിരിക്കുന്ന സാധനങ്ങളാണ് എല്ലാവരും വീട്ടിലിരിക്കുന്നത്. 40 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് സൈസ് എന്ന് പറയാം. അപ്പോൾ ദാറ്റ്സ് ഗുഡ് ന്യൂസ് ഫോർ അസ്. നൗ ദി ഓൺലി അസോസിയേറ്റഡ് ഫാക്ടർ ഇസ് പ്ലീസ് സീ ടു ദാറ്റ് യുവർ ചൈൽഡ് സിറ്റ്സ് അറ്റ്ലീസ്റ്റ് 8 feet away from the TV. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസും ഫോക്കസിങ്ങും നേരത്തെ ആ പക്ഷിയുടെ എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ റീഫോക്കസ് ചെയ്യുന്നത് നിയർ ഒബ്ജക്ട്സിനാണ്. നിയർ ഒബ്ജക്ട്സിന് റീഫോക്കസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ യുവർ മസിൽ ഇസ് റിലാക്സ്. സോ ദർ ഇസ് നോ നീഡ് ഫോർ എനി സ്ട്രെയിൻ ടു ലുക്ക് അറ്റ് ദി ഒബ്ജക്ട്. അപ്പോൾ സബ്സിക്വൻ്റ്ലി ഇതിനുള്ള ചാൻസസ് കുറയും. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു യുവർ ഐപാഡ്, യുവർ മൊബൈൽ ഫോൺസ്, നോട്ട് ആൻ ഓപ്ഷൻ. നോക്കിയാൽ അടുത്ത് തന്നെ നോക്കിയേക്കുന്നത്. അഗൈൻ നമുക്ക് ഈ വി ഹാവ് ടു ബി റിയലിസ്റ്റിക്. നമ്മൾ തലിബാൻ അല്ലല്ലോ. ഓൾ ഓർ നത്തിങ് റൂൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ബട്ട് ബി പ്രാക്ടിക്കൽ, പുട്ട് സം നാച്ചുറൽ ബൗണ്ടറീസ് ടുവേർഡ്സ് ദി യൂസേജ് ഓഫ് സച്ച് ഇൻസ്ട്രുമെന്റ്സ്. ലെറ്റ്സ് സേ എൻ അവർ, ടേക്ക് ഇറ്റ് അവേ. നൗ ദ ഡേഞ്ചർ ഇസ് പേരൻസ് ഇപ്പം ഇലക്ട്രോണിക് നാനീസിനെ ഹയർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒ പി ഡി വരുന്നത് തന്നെ ഞാൻ സാധാരണ കുറച്ച് എത്തി നോക്കുമ്പോഴത്തേക്കും അമ്മമാര് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതങ്ങ് കൈപിടിക്കും. പണ്ട് പിഞ്ചു കുഞ്ഞൊക്കെ വായൽ സൈലൻസർ വെച്ച് കൊടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ്. അവൻ ഇരുന്നിട്ട് ഒരു കൊത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കരയൂല, വിശക്കൂല, ഒരു പ്രശ്നമില്ല. പക്ഷെ അവര് ഇനീഷ്യേറ്റിംഗ് ദി സൈക്കോളജിക്കൽ ഡിപെൻഡൻസ് ഓൺ ദീസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പൊ parents please think long term. Just because you're happy with for a couple of minutes of being peace when you are occupied, please don't, you know. അതുപോലെ ഡോക്ടർ, ഇപ്പം കണ്ണാടിയുടെ കാര്യം പറയുമ്പോൾ കുട്ടികൾ വരുന്നത് ഏതൊരു ഏജ് തൊട്ടാണ് ഇപ്പോൾ അവർ കണ്ണാടി യൂസ് ചെയ്യുക? ഡോക്ടർ പറഞ്ഞു മാക്സിമം 80% കുട്ടികൾക്ക് ഇപ്പം കണ്ണാടി ഉണ്ടെന്നുള്ളു. അപ്പം ഏതൊരു ഏജ് തൊട്ടാണ് കണ്ടുവരുന്നത് കുട്ടികൾ കണ്ണാടി യൂസ് ചെയ്യുന്നത്? അത് എക്സാക്ട്ലി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറ്റിക് ആണെങ്കിൽ, ലെറ്റ്സ് ടേക്ക് സം സിറ്റുവേഷൻസ്, നോർമൽ ചിൽഡ്രൻ, അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഒരു ആവറേജ് ഒരു 4-5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി യൂഷ്വലി ഷുഡ് ബി ലോങ് സൈറ്റഡ്. ഒരു +1 +1.5 നോർമൽ ആണ്, ഫിസിയോളജിക്കൽ ഹൈപ്പർമെട്രോപ്പി എന്ന്. ആ വയസ്സിലുള്ള കുട്ടികൾ എങ്ങാനും ഒന്നെങ്കിൽ 0 പവർ അല്ലെങ്കിൽ ഒരു -0.25-0.5 കണ്ടു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ പ്രോബ്ലം. അത് കാരണമാണ് സാധാരണ വെസ്റ്റിൽ ഇപ്പം അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് 3 വയസ്സിലൊരു ചെക്കപ്പ് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം. എനിക്ക് തോന്നുന്നു UAE മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അത് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഇടയിലും എത്നിക്കലി അവരുടെ ഗ്രൂപ്പിന്റെ ഇടയിലും ഈ കണ്ണാടിയുടെ ഇഷ്യൂ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അതർവൈസ് ഇപ്പൊ നമ്മൾ കുട്ടികൾ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പേരന്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണുന്നത്. എക്സ്ട്രീംലി ഹ്യൂമറസ് ആണ്. 9 വയസ്സായ കുട്ടി, എന്നിട്ട് പവർ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മമാരാണ് സാധാരണ വളരെ അങ്ങ് അപ്സെറ്റ് ആവും. അപ്പോൾ പറയും ഇവൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഈ 2 ആഴ്ച മുമ്പ് തുടങ്ങിയെന്ന് പറയും. എത്ര പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും യൂഷ്വലി അവർ സമയക്കില്ല. അവർക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് 1 ഇഷ്യൂ, ദാറ്റ് ഒരു കുട്ടി ജന്മന ഷോർട്ട് സൈറ്റഡ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ് ആണെങ്കിൽ അവർക്ക് ആക്ച്വൽ വിഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ 6x6 കാണുന്നു. ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടർ നോക്കുന്നു, ആ കമ്പ്യൂട്ടർ അവിടെ ഇരിക്കുന്നു, ഇറ്റ്സ് ക്ലിയർ, ഐ നോ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഷുഡ് ബി. പക്ഷെ ആ പ്രായത്തിലുള്ള കൊച്ച് ബ്ലേഡായിട്ടാണ് കാണുന്നത്. ഹീ തിങ്സ് ദാറ്റ്സ് നോർമൽ. അബ്നോർമൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ നോർമൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിം തിങ് വിത്ത് റെസ്പെക്ട് ടു കളർ വിഷൻ, കളർ ബ്ലൈൻഡ്നെസ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രോട്ടനോപ്പിയ, ഡ്യൂട്ടനോപ്പിയ കുറേ ടൈപ്പുകളുണ്ട്. അവർക്ക് സാധാരണ ഒരുപാട് ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വരെയുണ്ട്. ആക്ച്വലി അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ചിലവർക്ക് കിട്ടാറുണ്ട്. അവരെങ്ങനെ കാണുന്നതെന്നറിയാം, അവർക്ക് റെഡ് ഗ്രീൻ യെല്ലോ കാണാൻ പറ്റില്ല.
മറ്റൊരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഓഫ് ഗ്രേ ആണെങ്കിൽ റെഡ് ആയിരിക്കണം. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകും. ദാറ്റ് ജസ്റ്റ് പ്രൂവ്സ് മൈ പോയിന്റ് ദാറ്റ് കുട്ടികള് ദേ ആർ എക്സ്ട്രീംലി വൾനറബിൾ. അതുപോലെ ഇപ്പം യു ടോക്ട് അബൌട്ട് ഗാഡ്ജറ്റ്സ് ടി വി, അപ്പോൾ വാട്ട് അബൌട്ട് ബുക്കൊക്കെ, അധികം ബുക്സ് ഒക്കെ വായിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർ കണ്ണാടി വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ വാട്ട് ഇസ് റീസൺ ബിഹൈൻഡ് ദാറ്റ്? അവർ ഒരു നോർമൽ ലൈറ്റിംഗിലല്ലേ ബുക്ക് വായിക്കുന്നത്, അല്ലെങ്കിൽ ബുക്ക് പറഞ്ഞ പോലെ മേ ബി ദ ഡിസ്റ്റൻസ് ഇസ് നോട്ട് റൈറ്റ്? കൻ യു ജസ്റ്റ് ടോക്ക് അബൌട്ട് ഫുൾ സ്റ്റോപ്പ്. Books are good. കുട്ടികൾ ഇപ്പൊ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. Every time throughout avarku oru book mention the word illumination. That is key. Okay. All right. As long as the child oru proper illumination ulla room il vaayikkan irunnu kaniyal it's good. പക്ഷേ unfortunately ഇപ്പോഴും parents lightingine petti ശ്രദ്ധിക്കാറില്ല. ബെഡ്റൂമിൽ കുട്ടികൾ ഇപ്പം ബെഡ് സൈഡിലുള്ള ഒരു പ്രോപ്പർ ലാമ്പ് വെച്ച് കൊടുക്കില്ല. ലാമ്പ് ആ ഭാഗത്ത് തന്നെ കൊച്ചി ഇവിടെ ഇരിക്കും. അപ്പം ഷാഡോ ആണ് വീഴുന്ന ബുക്കിന്റെ മേൽ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കണ്ണിന്റെ ഫോക്കസിങ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അതാണ് നമ്മളെ എന്താണ് മദർബോർഡ്. മദർബോർഡ് ബ്രെയിനാണ്. അപ്പൊ ഈ കണ്ണിന് ഇമേജ് ക്ലിയർ അല്ലെങ്കിൽ സിഗ്നല് നേരെ മദർ ബോർഡിലേക്ക് പോകും, പിക്ചർ ക്ലിയർ അല്ല. അതിന് ഒറ്റൊരു ആൻസറേ ഉള്ളൂ, ഫോക്കസ്. ഫോക്കസ് അത് വേറെ ഒന്നും പറയില്ല, ഫോക്കസ് എന്ന് പറയാം. അപ്പൊ അപ്പോഴും എഫക്ട് ചെയ്യുന്നത് എന്താണ്? സിലറി മസിൽ. അപ്പൊ റെസ്പോൺസ് ആയിട്ട് അത് ടൈറ്റ് ആവാൻ തുടങ്ങും. അതുപോലെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ മൂവിംഗ് കാറിലിരുന്ന് വായിക്കുന്നത് ശരിയല്ല. അപ്പം ഹൗ ഇസ് ഇറ്റ് എ ഫാക്ട് ഓർ ഇസ് ഇറ്റ് സംതിങ് ഓക്കേ? ദിസ് ഈസ് കൺസേൺ ഓബിയസ്ലി. യാ, യു ആർ കറക്റ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേപ്പബിലിറ്റി. ഈ ചെവിട്ടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു വെസ്റ്റിബുലർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമ്മളെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പണ്ട് ആൾക്കാർ നാരങ്ങയായിട്ട് പോകത്തുണ്ടായിരുന്നു മണക്കാൻ, ശർദ്ദിക്കാതിരിക്കാൻ. അത് ഇത് സപ്രസ് ചെയ്യല. സോ ഇഫ് യു ഹാവ് ഇനഫ് ലൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പകലാണ് വണ്ടി ഓടിക്കുന്നത് യു ഡു നോട്ട് ഹാവ് ദിസ് പ്രോബ്ലം, ഈ ചില തല ചുറ്റുന്നതും ശർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇല്ലെങ്കിൽ പ്ലീസ് റീഡ്. There is absolute paksha, obviously strain good. Acha bustham anangaanulla saadhyathayundu. Focusing, refocusing, focusing, refocusing. Okay doctor, namukku oru break ina samayayirikkana. മിഴുവിടത്തുള്ള ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞു ഇന്ന് കൂടുതൽ ഡോക്ടർ ഐ കെയർ അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ എന്തുകൊണ്ടുണ്ടാകുന്നു ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൾ 0529611333 ഇസ് ദ നമ്പർ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം.